അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഉസ്കാർ ഹെന. മൈലാൻ സ്റ്റാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് ഈ ചാനലിലൂടെ പറയുന്നത്. ഇന്ന് നമ്മൾ ഇതിന് വന്ന ഒരു ഓർഡർ എങ്ങനെ പാക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് കൊറിയർ ചെയ്യണമെന്നുള്ള വീഡിയോയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ കോൺസ് സെലഫൈൻ ഷീറ്റ് റോൾ ചെയ്ത് വെച്ചേക്കുണ്ടാവും. അപ്പോൾ ഇതിനാവുമ്പോൾ തിരക്ക് കൂടുതലായിരിക്കും, അതുകാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഒരു അര കിലോ പൗഡർ ഞാൻ തലേന്ന് യൂക്കാലി ഓയിലും പഞ്ചസാരയും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ സുബിയ കഴിഞ്ഞപ്പോൾ തന്നെ അത് മിക്സ് ചെയ്യാണ്. അത് ആദ്യം കാണിച്ചത് അത് മിക്സ് ചെയ്ത് അതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഒരു 100 ഗ്രാമൊക്കെ പൗഡർ, ബിഗിനർ കിറ്റിലൊക്കെ വരുന്ന പൗഡർ ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. അധികം പൗഡർ വരുമ്പോൾ ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്യണം, എന്നാലാണ് അത് കറക്റ്റ് മിക്സായി കിട്ടുള്ളൂ. ആവശ്യത്തിന് പാകത്തിന് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയാണിത് ഉണ്ടാക്കണമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ കോൺസ് ഉണ്ടാക്കാം, എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി എടുത്ത് ടച്ച് ചെയ്ത് പൊക്കുമ്പോൾ ഇത് റിബൺ പോലെ ഒന്നിനു മേലെ ഒന്ന് ഒട്ടിപ്പോവാതെ കലർന്ന് പോവാതെ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കോൺസ്. ചിലർക്ക് കുറച്ചുകൂടി വാട്ടറി ഇഷ്ടമായിരിക്കും, അത് ഓരോരുത്തരുടെ ഇടണ ഇതനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് വെള്ളം പാകാക്കിയിട്ട് ഇടാം. ഇതിപ്പോൾ 5 ഫിൽറ്റർ രാജസ്ഥാനി ഹെന്ന പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല സ്റ്റെയിനുള്ള പൗഡറാണ്. ഈ പ്രോഡക്റ്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിനകത്തേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ബിഗിനർ കിറ്റും ഒരുപാട് പോകാറുണ്ട്. സ്വന്തമായിട്ട് കോൺ ഉണ്ടാക്കി നോക്കണം എന്നുള്ളവർക്ക് എല്ലാം വെച്ചിട്ടുള്ള ഒരു കിറ്റാണത്. ഇനി ഏറ്റവും കൂടുതൽ ടൈം വേണ്ട സാധനമാണ് ഇത് അരിച്ചിട്ട് പൈപ്പിംഗ് വെയിറ്റ് ചെയ്തിട്ട് കോൺസിലാക്കി വെച്ചേക്കുന്നതാണ്. ഇനി അത് ഓരോന്നും മുട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ട പരിപാടി. ഇനി എല്ലാ കോൺസ് നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട്, ഇപ്പോൾ ഇത്ര ഓർഡർ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ അത്രയും പൗഡർ എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്ത് അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെലോടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോൺസ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൈവച്ച് തന്നെ ചെയ്യുന്നുണ്ടാണ്. അതുകൊണ്ടാണ് ഈ പ്രോഡക്ട്സിന് ഇത്ര വില വരുന്നത്. വലിയ കോൺസിന് 40 രൂപയും ചെറിയ കോൺസിന് 25 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ ആവശ്യമായ സ്റ്റിക്കർ ഒട്ടിക്കും. എന്നിട്ട് കൊറിയർ കവറിൽ ബോക്സിലാക്കിയിട്ട് കൊറിയർ കവറിലിട്ട് അഡ്രസ്സ് എഴുതി ഒട്ടിച്ച് അയച്ചു കൊടുക്കലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതിലെയും ഈ ഒരു 50 വലിയ കോൺസും 100 ചെറിയ കോൺസും പിന്നെ ഒരു 6 കോൺസും ഉണ്ടായിരുന്നു. ഇതെല്ലാം പാക്ക് ചെയ്ത് അയക്കുമ്പോഴത്തേക്കും സുബൈക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ വിട്ടിട്ട് സമയം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉച്ച സമയമാവും. നമ്മളത് പാക്ക് ചെയ്ത് കൊറിയർ ഓഫീസിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. താങ്ക് യു.